യു എ പി എ കേസിൽ നിന്ന് സി പി എം പ്രതിഷേധിച്ച് രക്ഷപ്പെടുത്തിയ നദി എന്ന നദീറിനെതിരെ നിരവധി ബാലപീഡന ആരോപണം. ഇടത് സാംസ്കാരിക മുഖങ്ങളിൽ പ്രമുഖനായ നദി എന്ന നദീറിനെതിരെ ഗുരുതരമായ ശിശുപീഡന ആരോപണങ്ങളാണ് വെളിച്ചത്തു വരുന്നത്. മാധ്യമ പ്രവർത്തകനെന്നും ആക്ടിവിസ്റ്റ് എന്നും അറിയപ്പെടുന്ന നദീറിനെ മാവോയിസ്റ്റ് കേസിൽ യു എ പി എ ചുമത്തിയപ്പോൾ അതിൽ നിന്നും രക്ഷിച്ചെടുത്തത് സി പി എം. ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. ഇയാളെ രക്ഷിക്കാനായി അന്ന് സോഷ്യൽ മീഡിയയിലെ പല ഉന്നത വ്യക്തികളും രംഗത്തെത്തിയിരുന്നു. അതും വിവാദമായിരുന്നു. ഇരിട്ടി ആറളത്തെ വിയറ്റ്നാം ആദിവാസി കോളനിയിൽ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി മാവോയിസ്റ്റ് പ്രസിദ്ധീകരണമായ കാട്ടുതീ പ്രചരിപ്പിച്ചതിന് അറസ്റ്റിലാവുകയും സി പി എം ഇടപെട്ട് യു എ പി എ പിൻവലിപ്പിച്ച നദീറിനെ സ്വതന്ത്രനാക്കുകയും ചെയ്തിരുന്നു. നദീറിന്റെ അടുത്ത ഒരു സുഹൃത്ത് തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ ആദ്യം വെളിപ്പെടുത്തുന്നത്. എന്നാൽ പിന്നീട് ഈ പോസ്റ്റ് പിൻവലിച്ചുവെങ്കിലും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം മറ്റൊരു പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു. ചുംബന സമരത്തിലടക്കം നേതൃത്വത്തിലുള്ള വ്യക്തിയായിരുന്നു നദീർ. മാവോയിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന നോട്ടീസുകൾ വിതരണം ചെയ്തു എന്ന് ആരോപിച്ച് നദി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ നദീറിനെ കഴിഞ്ഞ വർഷം ഡിസംബർ 19 തീയതിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് കേസ് രജിസ്റ്റർ ചെയ്തതും യു എ പി എ ചുമത്തിയതും. എങ്കിലും ഈ സർക്കാരാണ് നദിയെ കേസിൽ പ്രതി ചേർക്കുന്നത്. 2016 മാർച്ച് 3 ആറളം ഫാമിലെ വിയറ്റ്നാം കോളനിയിൽ തോക്കുചൂണ്ടി ഭക്ഷണ സാധനങ്ങൾ വാങ്ങുകയും നിരോധിത സംഘടനയായ സി പി ഐ മാവോയിസ്റ്റിന്റെ മുഖമാസ്ക് വിതരണം ചെയ്യുകയും ചെയ്ത 6 സംഘത്തിൽ നദിയും ഉണ്ടായിരുന്നു എന്നാരോപിച്ചായിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് കേസിൽ 3 പ്രതിയാക്കി. ആറളം സ്വദേശിയായ ഒരു സ്ത്രീയുടെ മാത്രം സാക്ഷിമൊഴിയിലായിരുന്നു നദിയെ അറസ്റ്റ് ചെയ്തത്. താൻ ഒരു സംഘടനയിലും അംഗമല്ലെന്നും ജീവിതത്തിൽ ഇന്നുവരെ ആറളം എന്ന പ്രദേശത്തേക്ക് വെറുതെ ഒരു യാത്ര പോലും നടത്തിയിട്ടില്ലെന്നുമായിരുന്നു നദിയുടെ അവകാശവാദം. കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. കേവലം ഒരു സാക്ഷിമൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ യു എ പി എ പോലുള്ള കരിനിയമങ്ങൾ നദിക്കെതിരെ ചുമത്താനാകില്ലെന്നായിരുന്നു മനുഷ്യാവകാശ പ്രവർത്തകരുടെ വാദം. കേസിൽ വ്യക്തത ഇല്ലാത്തതിനാൽ നദിയെ അറസ്റ്റ് ചെയ്യില്ലെന്ന് കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ അഭിഭാഷകൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. മതിയായ തെളിവില്ലെന്ന പേരിലാണ് നദീറിനെ അന്ന് യു എ പി എയിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതിനിടെയാണ് ഇയാൾക്കെതിരെ കുട്ടികളെ പീഡിപ്പിച്ചു എന്ന പേരിൽ നിരവധി കേസുകളും പുറത്തുവരുന്നത്. നിരവധി ആൾക്കാരാണ് ഇയാൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയത്. പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയോട് പ്രായപൂർത്തിയായ ആൾക്ക് തോന്നുന്ന ലൈംഗിക ആസക്തിയാണ് പീഡോഫിലിയ. വികലമായ ഇത്തരം മാനസികാവസ്ഥയുള്ള ആളെ പീഡോഫൈൽ എന്നാണ് പറയുന്നത്. 16 വയസ്സിൽ കുറയാതെ പ്രായവും ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്ന കുട്ടികളെക്കാൾ 5 വയസ്സെങ്കിലും കൂടുതലുമായിരിക്കും പീഡോഫൈലുകൾക്ക്. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവരെ കാണുമ്പോഴും ഇവരിൽ ലൈംഗിക ഉത്തേജനം അനുഭവപ്പെടുന്നു. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് പീഡോഫിലിയ കൂടുതലായി കണ്ടുവരുന്നത്. യൗവനാരംഭത്തിൽ തുടക്കം കുറിക്കുന്ന ഇത്തരം വികലമായ ലൈംഗിക ആസക്തി മാറ്റം വരാതെ കാലങ്ങളോളം പീഡോഫൈലുകളിൽ നിലനിൽക്കുന്നു. വിശ്വാസ്യത ഉണ്ടാക്കാൻ പീഡോഫൈലുകൾ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. തന്നിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം തന്നെ ഇവർ ശ്രമിക്കുന്നു. കുട്ടികളെ തങ്ങളെ ഏൽപ്പിച്ചു പോകുന്നത് സുരക്ഷിതമാണ് എന്ന ചിന്ത മാതാപിതാക്കളിൽ ഉണ്ടാക്കുന്നു. കുട്ടികളോടും കുട്ടിത്തം നിറഞ്ഞ പ്രവൃത്തികളോടും പ്രത്യേക ആകർഷണം തോന്നുന്ന വ്യക്തിത്വമാണ് ഇവർക്ക്. കുട്ടികളുമായി അടുത്തിടപഴകാനുള്ള സാഹചര്യങ്ങൾ ഇവർ കണ്ടെത്തുന്നു. മാതാപിതാക്കളുടെ ശ്രദ്ധ കിട്ടാതെ വളരുന്ന കുട്ടികൾ, ഉൾവലിഞ്ഞ സ്വഭാവക്കാരായ കുട്ടികൾ, ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടികൾ, ഇവരെയാണ് കൂടുതലായും ഇവർ ലക്ഷ്യം വെക്കുക. പിന്നീട് കുട്ടികൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹവും ശ്രദ്ധയും അവർക്ക് കൊടുക്കുന്നു. അവർക്കൊപ്പം കളിച്ചും ചിരിച്ചും സമ്മാനങ്ങൾ നൽകിയും തങ്ങളിലേക്ക് അവരെ ആകർഷിക്കുകയും ചെയ്യുന്നു. സാവധാനം കുട്ടികളെ അശ്ലീല ചിത്രങ്ങൾ കാണിക്കുകയോ അവരുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുകയോ ലൈംഗികമായി അവരെ ഉപയോഗിക്കുകയോ ചെയ്യുന്നു. കുട്ടികൾ അതിക്രമത്തിൽ നിന്നും രക്ഷപ്പെടാതെ ഇരിക്കാനും സംഭവിച്ചത് അവരുടെ ഓർമ്മയിൽ നിന്ന് മായാനും ചില പീഡോഫൈലുകൾ കുട്ടികൾക്ക് മദ്യമോ മയക്കുമരുന്നോ കൊടുക്കാനും ശ്രമിക്കാറുണ്ട്. ഇത്തരം ലൈംഗിക വൈകൃതങ്ങളുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ വ്യഗ്രത കാട്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ പ്രതികരിക്കേണ്ട കാലം കഴിഞ്ഞു എന്ന് തന്നെയാണ് നദീറിനെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾ. നദീറിനെ സഖാവ് എന്ന് വിളിച്ച് എം എ ബേബി ഇട്ട പോസ്റ്റിന് നേരെ അന്ന് കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.